ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ അധ്യാപകരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ നാം എന്ത് വിശ്വസിക്കുന്നു എന്ന ആദ്യ ഭാഗത്തിലെ രണ്ടാം ഖണ്ഡം രണ്ടാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വകുപ്പുകളാണല്ലോ നാം പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാമത്തെ വകുപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു എന്നുള്ള വിശ്വാസ സത്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു വിശ്വാസ സത്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 4 പ്രധാന ആശയങ്ങളാണ് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് വചനം എന്തിന് മാംസമായി എന്നുള്ളതാണ്. 4 ഉത്തരങ്ങളാണ് മതബോധന ഗ്രന്ഥം ഇതിനായിട്ട് നമുക്ക് നൽകുന്നത്. ആദ്യത്തെ ഉത്തരം, നമ്മുടെ പാപ പരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ 1:14 പറയുന്നുണ്ട്, നമ്മുടെ പാപ പരിഹാരത്തിനായി അവിടുന്ന് സ്വപുത്രനെ അയച്ചുവെന്ന്. ഇങ്ങനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വചനം മാംസമായി തീർന്നത്. 2-ാമത്തെ ഉത്തരം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വചനം മാംസമായി തീർന്നത്. നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു വചനമാണ് യോഹന്നാൻ 3:16, തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. 3-ാമത്തെ ഉത്തരം, നമ്മുടെ വിശുദ്ധിയുടെ ഒരു മാതൃകയായിരിക്കാൻ വേണ്ടിയാണ്. തെസലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ ഈ ഒരു വിശുദ്ധ ജീവിതത്തിന് മാതൃകയായിരിക്കാനാണ് വചന മാംസമായി തീർന്നത്. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവനെ ശ്രമിക്കുക, എന്റെ പിന്നാലെ വരുവൻ, എന്റെ നുഖം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നെല്ലാം പറയുന്നത് യേശുവിനെ മാതൃകയാക്കാനുള്ള ഒരു ആഹ്വാനമാണ്. 4-ാമതായിട്ട്, ദൈവപ്രകൃതിയിൽ നമ്മെ പങ്കുകാരാക്കുന്നതിന് വേണ്ടിയാണ് വചന മാംസമായി തീർന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ്, വിശുദ്ധ അത്തനേഷ്യസ് എന്നിവരുടെയൊക്കെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, മനുഷ്യരെ ദൈവപുത്രന്മാരാക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ നാം ദൈവപ്രകൃതി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് വചനം മാംസമായത്. അടുത്തതായിട്ട് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവതാരം എന്ന പദത്തെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു പദം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സഭ നമ്മെ എന്താണ് ഈ ഒരു പദം കൊണ്ട് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനായിരുന്നുകൊണ്ട് തന്നെ മനുഷ്യരക്ഷ പൂർത്തിയാക്കുവാനായിട്ട് ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു എന്നുള്ള ഒരു സത്യത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സഭ ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. മതബോധന ഗ്രന്ഥത്തിലെ പറയുന്നതനുസരിച്ച് ആരംഭം മുതലേയുള്ള സഭയുടെ ആഹ്ലാദ നിർഭരമായ ഒരു ബോധ്യമാണിത്. കൂടാതെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ തനതായ അടയാളവുമാണ് മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം. അടുത്തതായിട്ട് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് സത്യദൈവവും സത്യമനുഷ്യനും എന്നുള്ള ആശയത്തെ കുറിച്ചാണ്. ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. ഈശോ പകുതി മനുഷ്യനും പകുതി ദൈവവുമാണെന്നുള്ള ചിന്ത, അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രകൃതിയും മനുഷ്യന്റെ പ്രകൃതിയും കൂടി ചേർന്ന ഒരു മിശ്ര പ്രകൃതിയാണ് ഈശോയുടെ നിന്നും ഉള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. പിന്നെ എന്താണ് ശരി? യഥാർത്ഥ ദൈവമായിരിക്കെ ഈശോ യഥാർത്ഥ മനുഷ്യനുമാണ് എന്നുള്ളതാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പദങ്ങളെ ചുറ്റിപ്പറ്റി ഒത്തിരി പാഷണ്ഡതകൾ സഭയിലെ പല കാലഘട്ടങ്ങളിലായിട്ട് വരാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ പാഷണ്ഡതകളെല്ലാം സഭ ശക്തമായിട്ട് എതിർക്കുകയും ശരിയായത് എന്തോ അത് ശക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, നെസ്തോറിയൻ പാഷണ്ഡത, ദൈവപുത്രന്റെ ദൈവിക വ്യക്തിയോട് കൂടി ചേർന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് ക്രിസ്തു എന്ന് പഠിപ്പിച്ചതാണ് നെസ്തോറിയൻ പാഷണ്ഡത. പക്ഷെ ഇതിനെതിരായിട്ട് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിലും 431 എഫേസോസിലെ 3-ാം സാർവത്രിക സൂനഹദോസും രംഗത്ത് വരികയും യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തന്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വചനം മനുഷ്യനായി എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഏക സ്വഭാവവാദികൾ ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിശിഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയി എന്ന് പഠിപ്പിക്കുകയുണ്ടായി. 451 കൂടിയ 4-ാം സാർവത്രിക സൂനഹദോസ്, അവിടുന്ന് ദൈവത്വത്തിൽ പൂർണ്ണനാണ് മനുഷ്യത്വത്തിലും പൂർണ്ണനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ഏക സ്വഭാവവാദികളെ എതിർക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വത്തിനും മനുഷ്യത്വത്തിനും എതിരായി ഉയർന്നു വന്ന പാഷണ്ഡതകളും അവക്കെതിരായി സഭ നൽകിയ പ്രബോധനങ്ങളിലും പഠനങ്ങളിലും ചിലത്.
ഓരോ കാലഘട്ടത്തിലും ഉടലെടുത്ത പാഷണ്ഡതകളെ സഭ അതിശക്തമായിട്ട് എതിർക്കുകയും വിശ്വാസ സത്യങ്ങള് പഠിപ്പിക്കുന്നതിൽ ഒത്തിരി തീക്ഷ്ണത കാണിക്കുകയും ചെയ്തിരുന്നു. നാലാം ഭാഗത്ത് മതബോധന ഗ്രന്ഥം ദൈവപുത്രൻ എങ്ങനെ മനുഷ്യനാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈശോയുടെ മാനുഷികമായ അറിവ്, ആത്മാവ്, ഈശോയുടെ മനസ്സ്, ഹൃദയം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. തുടക്കത്തിലെ ഒരു ആശയം മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: മനുഷ്യാവതാരം എന്ന രഹസ്യാത്മക യോജിപ്പിൽ അവിടുത്തെ മനുഷ്യപ്രകൃതി വിലയിപ്പിക്കപ്പെടുകയല്ല, ആദാനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ത്രിത്വത്തിൽ ഒരാൾ ചെയ്യുന്നത് തന്നെയാണ്. തുടർന്ന് ഈശോയുടെ മാനുഷിക അറിവിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറയുമ്പോൾ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിത്യനായ പുത്രൻ യുക്തിസഹമായ ഒരു മനുഷ്യാത്മാവിനെയും ആദാനം ചെയ്തു. അത് യഥാർത്ഥമായ മാനുഷിക അറിവോടുകൂടിയതായിരുന്നു. അതേസമയം ഈ ജ്ഞാനം അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ദൈവിക ജീവനെ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ മാനുഷിക മനസ്സിനെ കുറിച്ച് ആറാം സാർവത്രിക സൂനഹദോസ് ഇപ്രകാരം പഠിപ്പിച്ചു: ക്രിസ്തുവിന് ദൈവികവും മാനുഷികവുമായ രണ്ട് മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ രണ്ട് പ്രവർത്തനങ്ങളുമുണ്ട്. അവ പരസ്പരം എതിർക്കുന്നവയല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. തുടർന്ന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്: വചനം മാംസം ധരിച്ചത് മൂലം യേശുവിന്റെ ശരീരം പരിമിതികൾക്ക് വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് പോലെ ചിത്രങ്ങളിലൂടെ ഈശോയുടെ മുഖം വരയ്ക്കുവാനും അത് അടയാളപ്പെടുത്തുക സാധ്യമാണ്. അത് ഏഴാം സാർവത്രിക സൂനഹദോസ് അത് നിയമാനുസൃതമാക്കിയിട്ടുമുണ്ട്. അടുത്തതായിട്ട് ഈശോയുടെ ഹൃദയത്തെ കുറിച്ചാണ് മതബോധന ഗ്രന്ഥം പറയുക. ഹൃദയത്തെ കുറിച്ച് പറയുമ്പോൾ നിത്യപിതാവിനെയും നമ്മയും ഇത്രയധികം സ്നേഹിക്കുകയും നമ്മെ പ്രതി ഇത്രയേറെ പീഡകൾ സഹിക്കുകയും ചെയ്ത ആ ദിവ്യ ഹൃദയത്തെ യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു ഉത്തമ അടയാളമായിട്ടാണ് മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. ആ ദിവ്യരക്ഷകന്റെ സ്നേഹത്തിന്റെ മുഖ്യ അടയാളവും പ്രതീകവുമാണ് അവിടുത്തെ ഹൃദയമെന്ന് മതബോധന ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ നാല് പ്രധാന ആശയങ്ങളാണ് ഈ ഒരു വകുപ്പില് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്: വചനം എന്തിനു മാംസമായി, മനുഷ്യാവതാരം എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു, സത്യദൈവവും സത്യമനുഷ്യനും എന്നുള്ളതുകൊണ്ട് സഭ എന്ത് പഠിപ്പിക്കുന്നു, ദൈവപുത്രൻ എങ്ങനെ മനുഷ്യപുത്രനാകുന്നു. ഈ നാല് ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചും പഠിച്ചും നമുക്ക് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാം. നന്ദി.